കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ അംഗം വെട്ടാൻ വിവിധ പാർട്ടികൾ കച്ചമുറുക്കി കഴിഞ്ഞു. പ്രധാനമായും കോൺഗ്രസും ബി ജെ പിയുമാണ് നേർക്കുനേർ മത്സരിക്കുന്നത്. ഏതാനും മണ്ഡലങ്ങളിൽ ജെ ഡി എസും മത്സരിക്കുന്നു. മുൻപത്തെ പോലെ കോൺഗ്രസും ബി ജെ പിയും ഇക്കുറിയും രണ്ട് പ്രബല സമുദായങ്ങളായ ലിംഗായത്ത് ഒക്കലിംഗ വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താൻ മത്സരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരവും അഴിമതിയും സർക്കാരിൻ്റെ സംവരണ നയവും കാർഷിക മേഖലയിലെ തകർച്ചയും പ്രധാന വിഷയങ്ങളാണ്. എന്നാൽ വികസനവും തീവ്ര ഹിന്ദുത്വവും ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ബി ജെ പി തന്ത്രമൊരുക്കിയിരിക്കുന്നത്. കർണാടകത്തിൽ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായി നടപ്പാക്കിയിരുന്ന 4% ഒ ബി സി സംവരണം ബി ജെ പി എടുത്തു കളഞ്ഞു. ഇത് ഒക്കലിംഗ ലിംഗായത്ത് സമുദായങ്ങൾക്ക് 2% വീതം വീതിച്ചു നൽകി. ഹിജാബ് ടിപ്പു വിവാദങ്ങൾ മൂലം ഭൂരിപക്ഷ വോട്ടുകൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബി ജെ പി. ഒപ്പം പട്ടികജാതിക്കാർക്കുള്ള സംവരണത്തിൽ ഉപസംവരണം ഏർപ്പെടുത്തി ഈ വിഭാഗത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നു. പട്ടികജാതിക്കാരെ എസ് സി ലെഫ്റ്റ്, എസ് സി റൈറ്റ്, ടച്ചബിൾസ്, മറ്റുള്ളവർ എന്നിങ്ങനെ 4 വിഭാഗമായി തിരിച്ച് യഥാക്രമം 6%, 5.5%, 4.5%, 1% എന്നിങ്ങനെ ഉപസംവരണം ഏർപ്പെടുത്തി. ഇതിനെതിരെ ടച്ചബിൾസ് വിഭാഗത്തിലെ സഞ്ചാര സമുദായം വൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. കുറച്ച കുറമ ബോവി സമുദായങ്ങളും പ്രക്ഷോഭത്തിനിറങ്ങുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയായി. 22% വരുന്ന ദളിത് സമൂഹം തങ്ങൾക്ക് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞാണ് സഹോദര്യത്തിൽ കഴിയുന്ന വിവിധ പട്ടികജാതി സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് മുതലെടുപ്പിന് ശ്രമിച്ചത്. മാസങ്ങൾക്ക് മുൻപേ 100 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ജെ ഡി എസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പോലും വലിയ പ്രതീക്ഷയില്ല. ഒക്കലിംഗ സമുദായത്തിൻ്റെയും ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളുമാണ് ജെ ഡി എസിൻ്റെയും പ്രതീക്ഷ. ബി എസ് പിയും മറ്റ് ചില പ്രാദേശിക പാർട്ടികളും ചുരുക്കം മണ്ഡലങ്ങളിൽ മത്സരരംഗത്തുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐക്ക് ചില കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ട്. എസ് ഡി പി ഐ 100 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതിനിടെ കോൺഗ്രസ് സംഘടിപ്പിച്ച റോഡ് ഷോയ്ക്കിടെ പി സി സി പ്രസിഡന്റ് ഡി കെ ശിവകുമാർ നോട്ടുകൾ എറിഞ്ഞത് വിവാദമായി. മാണ്ഡ്യ ജില്ലയിലെ ബെവിനകളിലാണ് സംഭവം. റാലിയിൽ കലാപ്രകടനങ്ങൾ നടത്തിയവർക്ക് നേരെ ശിവകുമാർ വാഹനത്തിൽ നിന്ന് 500 രൂപ നോട്ടുകൾ എറിയുകയായിരുന്നു. സംഭവത്തിൻ്റെ വീഡിയോ പുറത്തു വന്നു. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത കഴിഞ്ഞ 2018 തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി കാലുമാറ്റ നാടകങ്ങൾക്കാണ് കർണാടക സംസ്ഥാനം സാക്ഷിയായത്. കോൺഗ്രസും ജെ ഡി എസും സഖ്യമുണ്ടാക്കി ഭൂരിപക്ഷം ഉറപ്പിച്ചെങ്കിലും 104 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി സർക്കാർ രൂപീകരിച്ച് ബി എസ് യെദ്യൂരപ്പയെ മുഖ്യമന്ത്രിയായി. 3 ദിവസം മാത്രം ആയുസ് നീണ്ട സർക്കാർ നിയമസഭയിൽ വിശ്വാസവോട്ടിന് 10 മിനിറ്റിന് മുമ്പ് രാജിവെച്ചു. തുടർന്ന് കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തിൽ എച്ച് ഡി കുമാരസ്വാമി മുഖ്യമന്ത്രിയായി. കോൺഗ്രസിലെ 14 ജെ ഡി എസിലെ 3 എം എൽ എ മാർ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രാജിവെച്ചതോടെ 2019 ജൂലൈ 23 നടന്ന വിശ്വാസ വോട്ടിൽ കുമാരസ്വാമി സർക്കാർ വീണു. ജൂലൈ 26 യെദ്യൂരപ്പ വീണ്ടും മുഖ്യമന്ത്രിയായി. ബി ജെ പിയിലെ പടലപ്പണക്കത്തിനൊടുവിൽ യെദ്യൂരപ്പ 2021 ജൂലൈ 28 രാജിവെച്ച് ബസവരാജ് ബൊമ്മയെ മുഖ്യമന്ത്രിയായി. ഇത്തവണ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് അഭിപ്രായ സർവേകൾ മുഴുവൻ വ്യക്തമാക്കിയത്.